ചായന ഇതുക്കൂട്ട് കുറച്ച് പൂ മേടിച്ചു കിട്ടോ. ഇത് ഒറ്റ കളറ്, ഇത് ഫുള്ള് തുടച്ചു വെച്ചേക്കണേണ് കേട്ടോ. സത്യമായിട്ടും കണ്ടു. പിന്നെ ഇല നുള്ളിക്കൊണ്ടിരിക്കുക, കാണിച്ചു തരാവേ. ദാണ്ടെ ഈ പച്ച ഇല മാറ്റിയിട്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളുള്ളത് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ്. ഒരു ലോഡ് മരുന്ന് ആദികുട്ടന് കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ്. ആദികുട്ടന് ഒരു പണി തന്നു. അവന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടിയിരുന്നപ്പോഴേ മുരിക്കാശ്ശേരിക്ക് പോയിട്ട് തിരിച്ചു വന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അന്ന് അവൻ ഒരു രണ്ടുരുള്ള ചോക കഴിച്ചിട്ട് പിന്നെയും അവൻ നിരാഹാരം കിടന്നു. പിന്നെ ഇന്നലെ തിരുവോണമായതുകൊണ്ട് ഒരിടത്തും ഡോക്ടർമാരില്ല, പീഡിയാട്രീഷ്യനില്ല. ഇന്ന് കുത്തിയിരുന്ന് ഡോക്ടറെ വിളിച്ച് അടിമാലിയിൽ അവിടെ ഇവിടെ എല്ലാം വിളിച്ച് ഭാഗ്യത്തിന് കട്ടപ്പന ഡോക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നു മരുന്ന് മേടിച്ചത് കൊണ്ടോ. ഒരു ലോഡ് മരുന്നുണ്ട്, മൂന്ന് കൂട്ടം മരുന്നുണ്ട് ആദിക്ക്. എന്തോ ആദി ഇതിനുമാതും പ്രശ്നം. ഒന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞു പല്ല് വരുന്നതിൻ്റെ ആയിരിക്കും. പല്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിള്ളേർ ഫുഡ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. ഇല്ലെങ്കിൽ അവന് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ആയിരിക്കും. അപ്പോൾ അതിന് മരുന്ന് തന്നു. വേദന പല്ല് വരുന്നതിൻ്റെ വേദന ഉണ്ടാകുന്ന അതുകൊണ്ടാണ് ഇനി മരുന്ന് കഴിക്കാത്തതെങ്കിൽ ഇനി അതിനും മരുന്ന് തന്നു. ഇനി അല്ല വിരയുടെ എന്തെങ്കിലും ആണെങ്കിൽ അതിനും മരുന്ന് തന്നിട്ടുണ്ട്. ഒരാഴ്ച രണ്ടാഴ്ചത്തെ മരുന്നല്ലേ. ആ എല്ലാ മരുന്നും പല സമയത്തായിട്ട് രണ്ടാഴ്ചത്തെ മരുന്ന് തന്നിട്ടുണ്ട്. അതി നീ നോക്കിയേ, നിനക്ക് വേണ്ടി നോക്കത്തില്ല, നിന്നെ നോക്കിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. അവനവിടെ വലിയ കാഴ്ച കാണുവാണ്. ഇതുണ്ടോ എടാ, അല്ലാത്തപ്പോൾ ഫോൺ പിടിച്ചു നോക്കിയേ, ഭയങ്കര പിടിച്ചു നോക്കിയാ. അവനോടൊന്ന് നോക്ക നോക്ക ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഈ ഒരു സൈഡിലോട്ടല്ലാണ്ട് വേറൊരിടത്തോട്ട് നോക്കി. അല്ലാ ഇപ്പം നോക്കി കള്ളത്തെ എമ്മാടി. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്ക് ചെന്നിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ആശുപത്രിയിൽ പോവാം, മരുന്നൊക്കെ കഴിച്ച് പോകുമ്പോഴൊക്കെ മാറണം കേട്ടോ. കേട്ടോ, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു പോയി, കണ്ടമാനം മെലിഞ്ഞു പോയി. വെച്ച് ഭയങ്കര വ്യത്യാസം വന്നു. നാല് ദിവസം കഴിക്കാതിരുന്ന് കഴിയുമ്പോഴത്തെ അവസ്ഥയായി. നാല് ദിവസം അവൻ ശരിക്കും പട്ടിണി കിടന്നു അല്ലേ, നിരാഹാരം. മൈൻഡ് ആക്കുന്നില്ല, അവനെ കുറ്റം പറയുന്നതാണ് അവന് തോന്നി. അല്ലേ ഫോണിലോട്ട് തന്നെ നോക്കിട്ട് ആ ഊ എന്നൊക്കെ വെക്കുന്ന. അത് ഡോക്ടർ വായിക്കാത്ത ഒരു കമ്പറ്റേ കൂട്ടൊരു കുത്തി അമക്കിങ്ങ തുറപ്പിച്ചു. അയ്യോ അയ്യോ മതിയെടുത്ത് കരഞ്ഞ്. അപ്പൊ എന്തായാലും ഞങ്ങള് കട്ടപ്പന ടൗണിൽ വരെ ഒന്ന് പോണം. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം തോപ്രാങ്കടി ഒന്ന് ഓടിപ്പോയി, കൊറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ട്. നാളെയാണ് നമ്മുടെ പരിപാടി, പപ്പയുടെ ആണ്ട്. അപ്പൊ അതിന്റെ കൊറേ ഫുഡ് ഓർഡർ ശരിക്കും അഞ്ചാം തീയതിയാണ്, നാളെ നടത്തുന്നു. വണ്ടിക്കകത്ത് കയറിയിരുന്നു പറയാം. അപ്പൊ ഗൈസ് ഞങ്ങള് വണ്ടി കയറി ഞങ്ങളോട് പോവാണ്. ടൗണിൽ വരെ ഒന്ന് പോകണമെന്നുണ്ട്, പോണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. കാരണം പെങ്ങളൊക്കെ അവളും അളിയനും കൂടെ അവർ രണ്ടുപേരും കൂടെ തോപ്രാണി പോയി. അത്യാവശ്യ സാധനങ്ങളാണ്. അവര് വന്ന കാര്യം പറഞ്ഞില്ല അവരെ വന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടേയില്ല. കാരണം സമയം കിട്ടിയില്ല, ഫോൺ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ഇങ്ങനെ വയ്യാതായപ്പോഴത്തേക്കും അതിന്റെ ടെൻഷനായി. പിന്നെ അതിന്റെ പുറകെ കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഇന്നങ്ങ് പോവുക. കാരണം ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ ഓടിപ്പോയി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഡെസ്കും കസേരയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് അല്ലറച്ചില്ലറ പരിപാടികൾ അതെല്ലാം രാവിലെ പിന്നെ ഓടിപ്പോയി തീർത്തു. പിന്നെ രാവിലെ ഇവിടെ വിളിച്ച് ചോദിച്ചു ഇവിടെ ഡോക്ടർ ഉണ്ടോ എന്ന്. ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് അടിമാലി വിളിച്ചു, അടിമാലി വിളിച്ചിട്ട് അവിടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കിട്ടി വിളിച്ച്. അങ്ങനെ പിന്നെ ഇവിടെ ഓടി വന്നു. അതുപോലെ തന്നെ ഇവിടെ ചീട്ടെടുക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്കിങ്ങാണ്. 6 ചീട്ടേ ബുക്കിംഗ് ഉള്ളു വൈകിട്ട്, ബാക്കി 20 ചീട്ട് ഉണ്ട്. അത് 3 ഡോക്ടർമാരുണ്ട്. പക്ഷെ നമുക്ക് ഒരു എല്ലാ നല്ല ഡോക്ടർ എന്ന് പറയുന്ന ഒരു റോബിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. എല്ലാ ഡോക്ടർമാരുടെ കാര്യം അറിയത്തില്ല, അഭിപ്രായം പലരും പറയുന്നു നല്ല ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർക്ക് തന്നെ ചീട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2:30 നമ്മളിവിടെ ഒന്ന് ക്യൂ നിന്നു. 3:30 ചീട്ട് എടുക്കാൻ തുടങ്ങുന്നത്. ഞങ്ങൾ വന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറകെ നിറച്ച് ഫുള്ള് ആളായി. എന്തോ ഭാഗ്യത്തിന് വന്ന് കിട്ടിയതാ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. അങ്ങനെ രണ്ടാമത്തെ നമ്മൾ നമ്പർ ചീട്ട് കിട്ടി. 4 മണിയാകുമ്പോൾ ഡോക്ടറെ കണ്ടു. അതിനിടയ്ക്ക് ഡോക്ടറെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് മെഡിസിൻ മേടിക്കാനായിട്ട് അവിടെ വന്ന് നമ്മൾ കുത്തിപ്പിടിച്ച് കുറേ സമയം വന്ന് ഞാൻ ക്യൂ നിൽക്കുക. ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വരുന്ന നോക്കുമ്പോൾ കുറേ ചീട്ട് വന്നു. പീഡിയാട്രിക്കിൻ്റെ മാത്രമുള്ള അവിടെ കുറേ ചീട്ട് വന്ന് പോകുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്ററെ എടുത്ത് ചോദിച്ചു, സിസ്റ്ററെ ഇവൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ആദത്തിൻ്റെ ചീട്ട് വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പോഴും അതിന് ഡോക്ടറെ കണ്ടതെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു ഞങ്ങൾ 2-ാമത്തെ ചീട്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഡോക്ടർ റോബിൻ എന്നാണ്, ആ റോബിൻ്റെ ചീട്ടൊന്നും വന്നില്ലെന്ന് ചോദിച്ചാൽ. അപ്പോൾ അവരൊന്നും ചീട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ 2-ാമത് കണ്ടതാ, എന്നിട്ട് ഞങ്ങളുടെ ചീട്ട് വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അന്നേരം അവർ ഫോൺ എടുത്തിട്ട്
ഡോക്ടറുടെ ഒപിയിലോട്ട് ഒപിയിലുള്ള സിസ്റ്ററെ വിളിച്ചു. അപ്പോൾ ആ സിസ്റ്റർ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഓടിക്കൊണ്ട് ചീട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് സോറി പറഞ്ഞു. സോറി ഞങ്ങൾ ഞാൻ അറിയാതെ ഫയലെടുത്ത് മാറ്റി വെച്ചു പോയി, അതങ്ങനെ അറിയാതെ അവിടെ ആയിരുന്നു പോയതാണ്. ചോദിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ പോസ്റ്റായി പോയേനെ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചു. കാരണം അവർക്ക് അർക്കാവത്തം പറ്റാം, പക്ഷെ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോവാ ചെയ്യുന്നത്. നമ്മൾ അത്രയും സമയം എത്ര സമയം നമ്മൾ വേസ്റ്റ് ആക്കും. നമ്മൾ ഓടി അത്രയും നേരത്തെ വന്ന് മണിക്കൂറുകൾ ക്യൂന്നതിന്റെ എല്ലാം വെറുതെ ആയിപ്പോ. അപ്പൊ എന്തായാലും അപ്പൊ തന്നെ അവര് നമ്മുടെ ചീട്ടെടുത്ത് ആദ്യം പിന്നെ പിന്നെ ഉള്ള ചീട്ടിൽ ആദ്യം തന്നെ എല്ലാം പെട്ടെന്ന് വേഗം മരുന്നും പെട്ടെന്ന് എടുത്തു തന്നു കേട്ടോ. അപ്പൊ പെട്ടെന്നെല്ലാം എടുത്തു തന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നാളത്തെ പരിപാടികൾ എല്ലാവർക്കും അറിയാലോ, അപ്പൊ അതിൻ്റെതായ തിരക്കുകളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പൊ കുറെ പരിപാടികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറെ പൂക്കളൊക്കെ ക്ഷാമമുണ്ട്. പൂക്കളൊക്കെ കുറെ പറിക്കണം. അവർ കുറെ അലിയിലെല്ലാം നടന്ന് പൂക്കൾ പറിക്കുന്നുണ്ട്. ഇനി ഞങ്ങളും കൂടെ എവിടുന്നെവിടുന്നതിലൊക്കെ പൂവൊക്കെ കുറെ പൂ മേടിക്കണം. കട്ടപ്പന ചെന്നിട്ട് കുറച്ച് പൂ മേടിക്കാൻ നോക്കുന്നുണ്ടാണ്. ടൗണിലൊന്ന് പോയി നോക്കിയിട്ട് പൂ വില ഭയങ്കരമാണ്. ഈ ഓണത്തിന്റെ സമയമായോണ്ടേ ഭയങ്കര വിലയാണ്. ചായന ഇത് കൂട്ട് കുറച്ച് പൂ മേടിച്ചു കിട്ടാം. അത് കണ്ടപ്പോ നല്ല രസം തോന്നി. അതെ, സെലക്ട് ചെയ്തുണ്ട്, എടുത്തോണ്ടിരിക്കുക. അത് ഇന്ന് നാലെണ്ണം നമ്മൾ എടുത്തു കിട്ടോ. ഇത് ഒറ്റ കളറ് ഫുള്ള്. അതെ, പ്ലാസ്റ്റിക്ക ഒറിജിനൽ മേടിച്ചു കിട്ടോ. നമ്മള് പൂവൊക്കെ മേടിച്ച് ചായ വരുവാണ്. കമോൺ, ഓക്കെ. അതെ, അവര് തോപ്രാംകുടി കറങ്ങി പൂ മേടിക്കണോ. അവര് അങ്കിളുടെ അടുത്ത് പൂ പറിക്കാൻ പോയിട്ടുണ്ട്. അലങ്കരിക്കും. നമുക്ക് കുറച്ചുകൂടെ പൂ പറിക്കാനുണ്ട്. വഴി കണ്ടു വെച്ച അല്ലാണ്ട് കാട് പോലുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കുറേ പൂക്കൾ വീണുണ്ടായിട്ടുണ്ട്. അത് ഇരുട്ടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതായിരിക്കുന്നു, ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ പൂക്കൾ അവർ പറിച്ചതാണ്. അവർ പറിച്ച് രണ്ട് പൂക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി കുറച്ച് പൂക്കൾ ഈ ചായന ഇല നുള്ളിക്കൊണ്ടിരിക്കുക, കാണിച്ചു തരാതെ. ദാണ്ടേ ഈ പച്ച ഇല മാറ്റിയിട്ട് പൂ മാത്രം എടുത്തോണ്ടിരിക്കുവാണ്. അതെ, ഭയങ്കര പണിയാണ്. ആ അത്തെ പൂ കാണിച്ചു. ഇതുവരെ ഡ്രസ് ഒന്നും മാറിയില്ല. ഞങ്ങള് വന്ന വടിയാട്ടോ. ആ ഞാൻ പറഞ്ഞു, കുറച്ച് പൂവും കൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് വന്ന് അത് ആന്റിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അവര് കൊണ്ടിരുന്ന പൂവുണ്ട്. അത് ഫുൾ ആന്റിയുടെ പൂവാണ്. ആന്റിയുടെ പൂവാണ്. ആന്റി നട്ട് വളർത്തിയ പൂവ്. നല്ല രസമുള്ള പൂക്കളാണ്. അതൊക്കെ താഴോട്ട് ഫോൺ കാണിച്ചപ്പോഴത്തേക്ക് മേളിലോട്ട് പോയി. കണ്ടു, എങ്ങോട്ട് മറന്നു കണ്ടു, സത്യമായിട്ടും കണ്ടു. അടിവശം വരെ തുടക്കുവാലേ കാലെല്ലാം.
അരിക്കുവേ കസേര കളി അരിക്കും. കസേര കളിക്കണോ? ശരി. അല്ല, നാല് പേര് മതിയല്ലോ, മൂന്ന് കസേര ഇടണോ? ഇത് മുഴുവൻ തുടച്ചതാണോ? ഇത് ഫുള്ള് തുടച്ച് വെച്ചേക്കണോ? ഇനി അകത്ത് കുറെ പൂവുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല സംഭവം, അകത്തേക്കാണ് സെറ്റപ്പ് മുഴുവൻ. ഇല്ല, ഓക്കേ, തീരാറായില്ലേ? ഇനി ലാസ്റ്റത്തെ ആണോ ഇരിക്കുന്നേ? ഓ, ഇനി ഡെസ്ക് ഉണ്ടല്ലേ. വേണ്ട, പാൻ്റെ കിട്ടൊക്കെ സിറ്റിക്ക് പോയിട്ട് വന്നിട്ട് അത് മാറാനുള്ള സമയം പോലും കിട്ടിയില്ല അല്ലേ. ഇവിടെ ഇവിടെ അച്ഛൻ നനഞ്ഞു കുളിച്ച്, അയ്യോ, ഇപ്പൊ ചെവിക്കാരനും പൊട്ടിക്കണം. ഓക്കെ അല്ലേ, സെറ്റല്ലേ? കുഞ്ഞിനെ കേട്ടിരുത്താനോ? സെറ്റല്ലേ? അപ്പൊ അയ്യോ, സീറ്റ് ഔട്ട് ചെളിയായി അല്ലേ. സോറി, കഴിക്കോളാം. മഴയാട്ടോ, പുറത്ത് ഭയങ്കര മഴയാ. അപ്പൊ ശരി, പണി നടക്കട്ടെ. അല്ലെ, ഇനി അകത്ത് എനിക്ക് കുറെ പണിയുണ്ട്, പൂവൊക്കെ സെറ്റ് ആകണം. ഓക്കേ, ഇവിടെ മുഴുവൻ കഴുകണ്ടേ ഇനി.